നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എമി മാർട്ടിനസും കിലിയൻ എംബാപ്പയും, സംഭവം എല്ലാവർക്കും അറിയാമല്ലോ. വേൾഡ് കപ്പ് ഫൈനൽ കഴിഞ്ഞതിന് ശേഷം അർജൻറ്റീന വിക്ടറി പരേഡ് സ്വന്തം നാട്ടിൽ നടത്തുന്ന സമയത്ത് എമി മാർട്ടിനസ് എംബാപ്പയുമായി ബന്ധപ്പെട്ട് ചെയ്തതെന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് വലിയ രൂപത്തിൽ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പക്ഷെ പലപ്പോഴും പിന്നീട് എമി മാർട്ടിനസ് തുറന്ന് പറഞ്ഞിട്ടുണ്ട് തനിക്ക് എംബാപ്പയോട് വലിയ ബഹുമാനമാണ് എന്ന്. ഇപ്പം ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ്റെ ബാലൺ ഡിയോർ സെറിമണിയിൽ യാഷീൻ ട്രോഫി സ്വന്തമാക്കിയത് എമി മാർട്ടിനസ് ആണ്, മികച്ച ഗോൾ കീപ്പർക്കുള്ള യാഷീൻ ട്രോഫി. അതിനുശേഷം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇപ്പോൾ ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ തന്നെ ബാലൺ ഡിയോറിൻ്റെ ഒഫീഷ്യൽ എക്സ് അക്കൗണ്ടിൽ തന്നെ അവർ പങ്കുവച്ചിട്ടുണ്ട്, വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. ആ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് എമി മാർട്ടിനസ് പറയുന്നു, ലിയോ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ബാലൺ ഡിയോറുകൾ ആ വഴിയിൽ എംബാപ്പെ നേടും എന്ന് തന്നെയാണ് ഇപ്പോൾ എമി മാർട്ടിനസ് പറയുന്നത്. അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കൂട്ടത്തിലാണ് എംബാപ്പയെക്കുറിച്ചുള്ള ചോദ്യം. അതിന് അദ്ദേഹം പറയുന്ന മറുപടി, എംബാപ്പെ ശരിക്കും എല്ലാവരും ഫോളോ ചെയ്യേണ്ട മാതൃകയാക്കേണ്ട ഒരു താരമാണ്. ഓൾറെഡി ഫ്രാൻസിനൊപ്പം വേൾഡ് കപ്പ് നേടുകയുണ്ടായി, പിന്നെ അടുത്ത വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കളിക്കുകയുണ്ടായി, ഫൈനലിൽ ഹാട്രിക്ക് നേടുകയുണ്ടായി. ഇങ്ങനെയാണ് കൃത്യമായിട്ട് എംബാപ്പയെക്കുറിച്ച് എമി മാർട്ടിനസ് പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം പറയുന്നു താൻ ഏറ്റവും അധികം ബുദ്ധിമുട്ടിയൊരു ഫോർവേഡ് അത് കിലിയൻ എംബാപ്പയാണ് എന്നും പറയുന്നു. അതിനുശേഷമാണ് അദ്ദേഹം പറയുന്നത്, എനിക്ക് ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട് കിലിയനോട്. ലിയോയും ക്രിസ്ത്യാനോയും റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ഒരുപാട് ബാലൺ ഡിയോറുകൾ അദ്ദേഹം നേടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഇപ്പോൾ എമി മാർട്ടിനസ് പറയുന്നത്. തീർച്ചയായിട്ടും വലിയ റെസ്പെക്റ്റ് ഉണ്ട് തനിക്ക് കിലിയൻ എംബാപ്പയോട് എന്ന് തന്നെ പറയുന്നു എമിലിയാനോ മാർട്ടിനസ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.